COVID-19 പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ നഗരസഭയിൽ നടത്തിയ COVID-19 വാക്സിനേഷനിൽ രണ്ടു ഡോസുകളും 100% വിജയം കൈവരിച്ചതിന്റെ പ്രഖ്യാപനവും സമ്പൂർണ്ണ നഗരശുചിത്വ പദ്ധതിയുടെ പ്രഖ്യാപനവും പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ പ്രഖ്യാപനം നിർവഹിച്ചു. COVID-19 പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ നടത്തിയ COVID-19 വാക്സിനേഷനിൽ രണ്ട് ഡോസുകളും 100% കൈവരിച്ചതിന്റെ പ്രഖ്യാപനവും സമ്പൂർണ്ണ നഗരശുചിത്വ പദ്ധതിയുടെ പ്രഖ്യാപനവും പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ വച്ച് കണ്ണൂർ ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖരൻ നിർവഹിച്ചു. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയെന്നത് കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമല്ല നമ്മുടെ എല്ലാവർക്കും ഒരു വളരെ ഒരു നല്ല ഒരു വിഷയമാണ്. കോവിഡ് വന്ന ശേഷം പല വെല്ലുവിളികളും വന്നിട്ടുണ്ടെങ്കിലും അത് ഒരു കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ഈ വെല്ലുവിളികളെല്ലാം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ ഏതോ ഒരു കാര്യത്തിനും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം, അതിനുവേണ്ടി നല്ല ഒരു വിജയം നേടാം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ ഒരു ചടങ്ങ്. ചടങ്ങിൽ കോവിഡ് മുന്നണി പോരാളികളെ ആദരിക്കുകയും ചെയ്തു. COVID-19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുതൽ നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും സജീവമായി നടന്നു വന്നിരുന്നു. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഹോം ക്വാറന്റൈനും ഒരുക്കി നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നഗരപ്രദേശത്ത് COVID-19 നിയന്ത്രിക്കുന്നതിനും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ രോഗികൾക്കാവശ്യമായ പരിചരണവും സാന്ത്വനവും നൽകുന്നതിന് നഗരസഭയ്ക്ക് സാധിച്ചിരുന്നു. ഇത്തരത്തിൽ കോവിഡിനെതിരായ ഒട്ടേറെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ നഗരസഭയ്ക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ, നഗരസഭാ സെക്രട്ടറി എം.കെ. ഗിരീഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി.വി. സജിത, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ.പി. സുബൈ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാസി, വി. ബാലൻ, ടി.പി. സമീർ ടീച്ചർ, ടി. വിശ്വനാഥൻ, എം. ആനന്ദൻ, കെ.കെ. ഫൽഗുനൻ, ഇക്ബാൽ പോപ്പുലർ, ഡോക്ടർ രാജേഷ്, ഡോക്ടർ ഷാഹിന, ഡോക്ടർ സുനിത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സപ്പോർട്ടിംഗ് സെന്ററുകളുടെയും നെറ്റ്വർക്ക് ചാനൽ കണ്ണൂർ വിഷൻ ചാനലുകളുടെയും ബ്യൂറോ ഓഫീസുകളുടെ ഉദ്ഘാടനവും പിലാത്തറ, പയ്യന്നൂർ കൊറ്റി എന്നിവിടങ്ങളിൽ നടന്നു. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ സേവനങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പിലാത്തറയിലും പയ്യന്നൂർ കൊറ്റിയിലും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സപ്പോർട്ടിംഗ് സെന്ററുകൾ തുറന്നത്. പിലാത്തറയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സപ്പോർട്ടിംഗ് സെന്റർ കെ.സി.സി.എൽ ചെയർമാൻ കെ. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളവിഷന്റെ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കുള്ള സപ്പോർട്ട്, അവർക്കുള്ള സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന വ്യാപകമായി 100-ലേറെ സപ്പോർട്ട് സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒട്ടേറെ സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പയ്യന്നൂരിൽ പിലാത്തറയിലുള്ള സെൻ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. ഈ സെൻ്ററുകൾ ഓരോന്നും ആ സെൻറ്ററിന് പരിധിയിലുള്ള ഉപഭോക്താക്കൾക്ക് അവരുടെ ദൈനംദിനമായി വരുന്ന സംശയങ്ങൾക്കും അവരുടെ പരാതികളും അതുപോലെ തന്നെ അവർക്കുള്ള കണക്ടിവിറ്റി, പുതിയ കൺസ്യൂമേഴ്സുള്ള സംശയങ്ങൾ എന്നിവ ദൂരീകരിക്കുന്നതിന് വേണ്ടി ആണ് പ്രയോജനകരമാകുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാകുന്നു എന്ന നിലയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 6.5 ലക്ഷം കണക്ടിവിറ്റിയിലേക്ക് കേരള വിഷൻ എത്തിയത് ഈ സ്വീകാര്യതയുടെ ദൃഷ്ടാന്തമാണ്. ഇനിയും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് കേരള വിഷൻ ചെയർമാൻ കെ. ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. പയ്യന്നൂർ കൊറ്റിയിൽ കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ. വിജയകൃഷ്ണൻ സപ്പോർട്ടിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ വിഷൻ MD വി. ജയകൃഷ്ണൻ, ബ്രിജീഷ് അച്ചാണ്ടി, COA ജില്ലാ ട്രഷറർ MR രജീഷ്, കെ. സജീവ്കുമാർ, AV ശശികുമാർ, NK ദിനേശൻ, അനിൽ മംഗലത്ത്, N. പുരുഷോത്തമൻ, MV ദീപു, മനോജ്കുമാർ വി.വി., രാജൻ KV, പ്രഭാത് കുമാർ, സഹദേവൻ, കലേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെള്ളൂർ മേഖലയിലും ബ്രോഡ്ബാൻഡ് സേവനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ ആൻഡ് പയ്യന്നൂർ.
ഏച്ചിലാം വയലിൽ RTO ഗ്രൗണ്ടിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. റോഡ് വൻ അപകടക്കെണിയായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ലെന്ന് നാട്ടുകാർ. ഏച്ചിലാം വയലിൽ നിന്ന് വാനനിരീക്ഷണ കേന്ദ്രത്തിലേക്കും RTOയുടെ പുതുതായുള്ള ഗ്രൗണ്ടിലേക്കും എത്തേണ്ടുന്ന ഈ റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും ഇവിടെ നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, റോഡിന് വശത്ത് മണ്ണെടുത്ത് കൊക്ക പോലെ തോന്നിക്കുന്ന ഇടത്ത് രാത്രിയിലും മറ്റും വാഹനങ്ങൾ മറിയാൻ പോലും സാധ്യതയുള്ള ഇവിടെ കമ്പിവേലി കെട്ടാനോ മറ്റോ അധികൃതർ മെനക്കെട്ടിട്ടില്ല. അപകടമെന്ന് കാണിക്കാൻ ഓറഞ്ച് കളറിൽ റിബൺ വലിച്ചു കെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും പോരാതെ റോഡിന്റെ വശങ്ങളിൽ പലവിധ കേബിളുകൾ ഇടാനായി എടുത്ത കുഴികളും ഈ വഴിയുള്ള യാത്ര ദുസ്സഹമാക്കുന്നുണ്ട്. ഏച്ചിലാംവയൽ കോറോം റോഡ് വളരെ ശോചനീയമായ സ്ഥിതിയിലാണുള്ളത്. പൊതുവെ വലിയ ചെങ്കുത്തായ അർക്കമുള്ള ഈ റോഡിൻ്റെ ഒരു വശത്ത് ഇലക്ട്രിസിറ്റി കേബിള് ഇടുന്നതിനായി ഒരു ഭാഗം വലിയ ആഴത്തിൽ കീറുകയാണുണ്ടായത്. അത് കീറിയതിന് ശേഷം കാര്യമായ ലെവലിംഗ് ഒന്നും നടത്താതെയാണ് ഈ മഴക്കാലം കഴിഞ്ഞു പോയത്. അതിൻ്റെ പ്രയാസം ഇതുവഴി വരുന്ന വാഹനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി വന്ന RTO ഗ്രൗണ്ട് ഇവിടെയാണ്. ഈ ഗ്രൗണ്ടിനകത്തേക്ക് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിവസം തന്നെ 100 കണക്കിന് വാഹനങ്ങളാണ് എത്തിച്ചേരുന്നത്. അതുപോലെ RTO ബന്ധപ്പെട്ട ഡ്രൈവിംഗ് പരിശീലനത്തിനായും 100 കണക്കിന് വാഹനങ്ങൾ ദിവസേന എത്തിച്ചേരുന്നു. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ കടന്നു വരുന്നത് കൂടാതെ ഈ ഭാഗത്തുള്ള ലോറികളും മറ്റുമൊക്കെ കടന്നു പോകുന്ന ഇത് ഈ റോഡിലൂടെ തന്നെയാണ്. അതുപോലെ കാളീശ്വരത്ത് നിന്നും ആലക്കാട് നിന്നും കോറോത്തു നിന്നുമൊക്കെ എളുപ്പവഴിയിൽ ഹൈവേയുമായും അല്ലെങ്കിൽ കാങ്കോലുമായും ഒക്കെ ബന്ധപ്പെടേണ്ട ഈ റോഡിലൂടെ കടന്നു വരുമ്പോൾ ഈ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ റോഡിൻ്റെ ഒരു കൂടുതൽ വാഹനങ്ങളും ആളുകളുമൊക്കെ രാത്രിയും മറ്റുമൊക്കെ യാത്രയ്ക്ക് ഈ റോഡിനെ അവലംബിക്കുമ്പോൾ ആവശ്യമായ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ റോഡിൽ ഒരുക്കേണ്ടതുണ്ട്. ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുള്ളതാണ് ഈ വഴി എന്നതുകൊണ്ട് തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഈ വഴി യാത്ര ചെയ്യുന്നവർ വിഷമത്തിലായിരിക്കുകയാണ്. മണ്ണ് കയറ്റി വരുന്ന ലോറികളും RTO ഗ്രൗണ്ടിലേക്കുള്ള വാഹനങ്ങളുമൊക്കെയായി ഏതു സമയവും നല്ല തിരക്കുണ്ടാകുന്ന ഈ റോഡിൽ യാത്രക്കാരുടെ യാതൊരു തരത്തിലുള്ള സുരക്ഷയും അധികൃതർ കണക്കിലെടുത്തിട്ടില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വളവുകൾ കാണിക്കുവാനുള്ള ബോർഡുകളോ വശങ്ങളിലെ കുഴികളിലേക്ക് വാഹനം പതിക്കാതിരിക്കാൻ സുരക്ഷാ വേലികളോ ഒരുക്കിയിട്ടില്ല എന്നത്. ആവശ്യമായ വളവുകളുടെ സിഗ്നലുകളോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ സിഗ്നലുകളോ ഒന്നും തന്നെ ഈ റോഡിനകത്തില്ല. കൂടാതെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൽ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഈ നാട്ടുകാരൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. താവം മേൽപ്പാലത്തിലെ തകരാറിലായ ഇരുമ്പ് കവചം മുറിച്ചു മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന പ്രവൃത്തി തുടങ്ങി. പൊതുവെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന് ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട്. ഒരാഴ്ച കാലമായി ജനം യാത്രാക്ലേശം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. പാലത്തിന് മുകളിലെ തകരാറിലായ ഇരുമ്പ് കവചം മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പഴയ ഇരുമ്പ് കവചം മുറിച്ചു മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നു. ഇത് വെൽഡിംഗ് ചെയ്ത് പാലത്തിന്റെ കമ്പിയുമായി യോജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത്. ഈ പ്രവൃത്തി പൂർത്തിയാകാൻ ഒരാഴ്ച കൂടി വേണ്ടിവരും. പിന്നീട് ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യും. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കൂ. പൊതുവെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ് എന്ന ആക്ഷേപം ജനങ്ങൾക്കിടയിലുണ്ട്. ഇപ്പൊ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ബ്ലോക്കായി കിടക്കുകയാണ്. ഇത് താവത്തുനിന്നുള്ള ഒരു അനുഭവം ഇത്. ഇപ്പം ഏകദേശം 1.5 മണിക്കൂർ 3 മണിക്കൂർ ഇടത്തേക്ക് ഒരു സ്ഥലത്തിന് ബ്ലോക്കാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പത്രപ്രവർത്തക നേതാവിൻ്റെ മേലെ പോയി നോക്കി, ആകെ ഒരാളാണ് വീണക്കുന്ന പാടാ അതിൻ്റെ മേലെ. അത് പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും ജനദ്രോഹപരമായ ഒരു നടപടി എന്ന് പറയേണ്ടതാണെന്നാണ് പരാതിക്കാരും പല പറയാനും പറ്റില്ല. അത്രയും ദ്രോഹം ഇപ്പോൾ ജനങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പിന്നെ ആൾക്കാർ അധികം വെച്ച് എത്രയും പെട്ടെന്ന് പണിതീർത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അധികൃതർ പറയാനുണ്ട്. ഒരാഴ്ചക്കാലമായി ജനം യാത്രാക്ലേശം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കൈത്തറി തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ സംസ്ഥാന വ്യാപകമായി സംസ്ഥാന സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയതിന്റെ ഭാഗമായി കൈത്തറി തൊഴിലാളികൾ പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CATU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. Thank you.
കുടിശ്ശികയില്ലാതെ കൃത്യമായി കൂലി നൽകാൻ വ്യവസ്ഥയുണ്ടാക്കുക, തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് കുടിശ്ശിക അടിയന്തിരമായി നൽകുക, കൈത്തറി സംഘങ്ങൾക്ക് നൽകാനുള്ള റിബേറ്റ് കുടിശ്ശിക അടിയന്തിരമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ, കൈത്തറി തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ സംസ്ഥാന വ്യാപകമായി സംസ്ഥാന സർക്കാർ ഓഫീസുകളിലേക്കും കലക്ട്രേറ്റുകളിലേക്കും കൈത്തറി തൊഴിലാളികളുടെ മാർച്ചും ധർണയും നടന്നതിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിവിധ മേഖലകളിൽ സ്വീകരിക്കുന്ന ആശ്വാസ നടപടികളുടെ ഭാഗമായി കൈത്തറിയെ സംരക്ഷിക്കാൻ ബൃഹത്തായ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത്. ആ പദ്ധതിയാണ് കേരളത്തിൽ 10-50 ലക്ഷത്തോളം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ഇവിടെ യൂണിഫോം നൽകുന്നുണ്ട്, അതിനുള്ള കാശ് നൽകുന്നുണ്ട്. പാവൂർ നാരായണൻ അധ്യക്ഷത വഹിച്ചു. CV ബാബു സ്വാഗതം പറഞ്ഞു. AV ശശിധരൻ, KM ഷാജി, ജയന്തി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 137th ജന്മദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ ആഘോഷിച്ചു. പതാക ഉയർത്തലും മധുര പലഹാര വിതരണവും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. KV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ MK രാജൻ, AP നാരായണൻ, PP ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, M പ്രദീപ് കുമാർ, KK ഫൽഗുനൻ, A രൂപേഷ്, K ജയരാജ്, പ്രശാന്ത് കോറോം, KT ഹരീഷ്, N ഗംഗാധരൻ, KP മോഹനൻ എന്നിവർ സംസാരിച്ചു. പതാക ഉയർത്തലും മധുരപലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വാർത്തകൾ തുടരുന്നു. തൃക്കരിപ്പൂർ TCN ചാനൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് CO സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു. പ്രാദേശിക ചാനലിന് എത്രത്തോളം അത്ഭുതകരമായ കാര്യം ചെയ്യാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണ് ഈ സ്നേഹവീടെന്ന് KCCL ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. അനിതകുമാരിക്കും മക്കൾക്കും തൃക്കരിപ്പൂരിലെ പ്രാദേശിക ചാനലായ TCN ചാനൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം January 1 നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പ്രാദേശിക ചാനൽ അതിന്റെ പ്രേക്ഷകരുടെ സഹകരണത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയാണ് ഈ സ്നേഹവീട്. പുഴപ്പുറമ്പോക്കിലെ ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ ഓലപ്പുരയിൽ ജീവിതം തള്ളി നീക്കിയ അനിതകുമാരിക്കും മക്കൾക്കും വീടൊരുക്കി നൽകിയാണ് TCN പുത്തൻ മാതൃക തീർത്തത്. ഈ സ്നേഹവീട് നേരിൽ കാണാനും ഇതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച TCN MD നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ ബോർഡ് അംഗവുമായ പ്രസാദിനെ പോലെയുള്ളവരെ അഭിനന്ദിക്കുവാനുമാണ് സംസ്ഥാന നേതാക്കൾ എത്തിയത്. പ്രാദേശിക ചാനലിന് എത്രത്തോളം അത്ഭുതകരമായ കാര്യം ചെയ്യാൻ കഴിയുമെന്നതിന് ഉദാഹരണമാണ് ഈ സ്നേഹവീടെന്ന് KCCL ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. പ്രാദേശിക ചാനലിന് എത്രത്തോളം അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സ്നേഹവീട്. TCN ചാനലിന്റെ നേതൃത്വത്തിൽ ഉള്ള അവരുടെ പ്രേക്ഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തത്. വളരെ നിർധനരായ ഒരു കുടുംബത്തിന് അതിൻ്റെ അവരതിൻ്റെ ഗുണഭോക്താവാകുകയാണ്. ഒരു ചാനലിന് ജനങ്ങൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ, ജനങ്ങൾ എത്രത്തോളം അതിനെ നെഞ്ചിലേറ്റുന്നുണ്ടോ എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണിത്. അനിതകുമാരിയുടെ മകൾക്ക് SSLC പരീക്ഷയിൽ ഉന്നത വിജയം ലഭിച്ചപ്പോൾ വാർത്തയായതോടെയാണ് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്ത കുട്ടിയുടെ ദുരിത ജീവിതം പുറം ലോകമറിഞ്ഞത്. തുടർന്ന് TCN ചാനലിന്റെ വാട്സപ്പ് കൂട്ടായ്മ വീട് നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. തൃക്കരിപ്പൂരിലെ ഉദാരമതി സംഭാവന ചെയ്ത 3 സെന്റ് ഭൂമിയിൽ സുമനസ്സുകളുടെ സഹായത്തോടെ ദ്രുതഗതിയിലാണ് മനോഹരമായ വീടൊരുങ്ങിയത്. January 1 രാവിലെ വീട് അനിതകുമാരിക്ക് കൈമാറും. കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രാദേശിക ചാനൽ ഇത്തരമൊരു സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. കണ്ണൂർ വിഷൻ MD പ്രജീഷ് അച്ചാണ്ടി, COA ജില്ലാ ട്രഷറർ MR രജീഷ്, K സജീവ് കുമാർ, AV ശശികുമാർ, V ജയകൃഷ്ണൻ, NK ദിനേശൻ, അനിൽ മംഗലത്ത്, N പുരുഷോത്തമൻ, MV ദീപു, മനോജ് കുമാർ VV, രാജൻ KV, സഹദേവൻ, കലേഷ് തുടങ്ങിയവരാണ് സ്നേഹവീട് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓട്ടോ ടാക്സി യാത്രാക്കൂലി ഉടൻ പുതുക്കി നിശ്ചയിക്കുക, GPS പരിധിയിൽ നിന്നും പഴയ വാഹനങ്ങളെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
ഡിസംബർ 30 ഓട്ടോ ടാക്സി തൊഴിലാളികൾ നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ പ്രകടനം നടത്തി. CTU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചെറുപുഴ CC നെറ്റിനും COIക്കും വേണ്ടി ചെറുപുഴ ടൗണിൽ നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടത്തിനു വേണ്ടി വാങ്ങിയ ഭൂമിയുടെ രേഖകൾ COI ഭാരവാഹികൾ ഏറ്റുവാങ്ങി. COA ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ അനിൽ മംഗലത്ത് എന്നിവർ ചേർന്ന് സ്ഥലമുടമ വിപിൻ പലേരിയിൽ നിന്നും ഭൂരേഖ സ്വീകരിച്ചു. COA സംസ്ഥാന സെക്രട്ടറി കെ സജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. COA ചെറുപുഴ മേഖലാ ഭാരവാഹികളായ NS സന്തോഷ്, സുരേഷ് പൊന്നാരട്ട, CK സന്തോഷ്, CC നെറ്റ് ചാനൽ ചെയർമാൻ അഭിലാഷ് കരിച്ചേരി, KK സുരേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചെറുപുഴ മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരും അഭ്യുദയ കാംക്ഷികളും ചടങ്ങിൽ പങ്കെടുത്തു. CC നെറ്റിന്റെ ചിരകാല സ്വപ്നമായ ഓഫീസ് കെട്ടിടം ഉടൻ പൂവണിയാൻ പോകുന്നതിന്റെ തുടക്കമാണ് ഇന്ന് നടന്നതെന്ന് CC നെറ്റ് ചെയർമാൻ അഭിലാഷ് കരിച്ചേരി അറിയിച്ചു. ഓഫീസ് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. ചിത്രകാരൻ സുനിൽ കാനായിയുടെ അപൂർവ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ സന്ദർശിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന സുനിൽ കാനായിയുടെ ചിത്രപ്രദർശനം CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ സന്ദർശിച്ചു. ഉപഹാരം ഏറ്റുവാങ്ങിയും പ്രത്യുപഹാരം നൽകിയും ചിത്ര ചർച്ച നടത്തിയും അദ്ദേഹം ആർട്ട് ഗാലറിയിൽ ഏറെ നേരം സമയം ചെലവഴിച്ചു. B സജിത്ലാൽ, സുധീഷ് കടന്നപ്പള്ളി, KV ഭാസ്കരൻ, VKP ഇസ്മയിൽ, പ്രശാന്ത് കോറോം, KT ഹരീഷ്, ME ദാമോദരൻ, ശില്പി ജീവൻ കാനായി എന്നിവർ കൂടെയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിസ്മയ കാഴ്ചയായി അടക്കത്തൂണുകൾ നിരന്നു. ത്യാമന്തളി ലോകരെ കളരി കൊട്ടാരം താവൂരിയാട്ടു ക്ഷേത്രത്തിലെ കളിയാട്ടത്തോടനുബന്ധിച്ചാണ് അടക്കത്തൂണുകൾ നിരന്നത്. ഫലപുഷ്പാദികൾ കൊണ്ട് തൂണുകൾ അലങ്കരിക്കുന്ന മലബാറിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രം. അടക്കകൾ കൊണ്ട് അലങ്കരിക്കുന്ന തൂണുകളും ക്ഷേത്രമാടവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അഞ്ചുനാൾ നീണ്ടുനിൽക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ 3-ാം ദിവസം പകലാണ് ഫലപുഷ്പാദികൾ കൊണ്ട് ക്ഷേത്രം അലങ്കരിക്കുക. തുടർന്ന് 2 രാത്രികളും സമാപന ദിവസവും ഈ അലങ്കാരങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിക്കും. ഈ വർഷം 22,000-ത്തിലധികം പഴുത്ത അടക്കകളാണ് തൂണുകൾക്കായി ഉപയോഗിച്ചത്. വേട്ടക്കുരുമകനും ഊർപ്പഴശ്ശിയും പ്രധാന ദൈവക്കോലങ്ങളായി കെട്ടിയാടുന്ന താവൂരിയാട്ട് ക്ഷേത്രം രാമന്തളിയിലെ പ്രധാന തെയ്യാട്ടക്കാവുകളിലൊന്നാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഓണക്കുന്ന് ജനശക്തി വായനശാലാം ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ ഓണക്കുന്ന് വിമുക്തപട ഭവൻ ഹാളിൽ വെച്ച് ശാസ്ത്രപരീക്ഷണ കളരി സംഘടിപ്പിച്ചു. ദിനേഷ് കുമാർ തെക്കുംപാട് ശാസ്ത്ര ക്ലാസ് എടുത്തു. ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ ജനശക്തി വായനശാലാം ഗ്രന്ഥാലയം ശാസ്ത്രപരീക്ഷണ കളരി സംഘടിപ്പിച്ചു. ശാസ്ത്ര അധ്യാപകനും ശാസ്ത്ര പ്രചാരകനുമായ ദിനേഷ് കുമാർ തെക്കുംപാട് പരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തു. 4 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുകുന്ന ലയൺസ് ക്ലബ്ബ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ലയൺസ് ചീഫ് അഡീഷണൽ ക്യാബിനറ്റ് ട്രഷറർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് കുടുംബസംഗമവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ലയൺസ് ഹാളിൽ നടന്നു. പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ KV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ചീഫ് അഡീഷണൽ ക്യാബിനറ്റ് ട്രഷറർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PK മുരളീധരൻ, PK പത്മനാഭൻ നായർ, SAP കുഞ്ഞഹമ്മദ്, ചിത്ര രാമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം വാർഷിക സപ്തദിന സ്പെഷ്യൽ ക്യാമ്പിന് തുടക്കമായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 25 മുതൽ 31 വരെ കുന്നരു എ യു പി സ്കൂളിൽ വെച്ചാണ് പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം വാർഷിക സപ്തദിന സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുന്നരു മന്ദാംതോട് ശുചീകരിച്ചു. രാവിലെ മുതൽ എൻ എസ് എസ് പ്രവർത്തകർ തോടിന്റെ ഇരുവശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന്റെ എൻ എസ് എസ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് സപ്തദിന ക്യാമ്പിൽ ഇവിടെ കുന്നര സ്കൂളിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ കുന്നര മന്ദാംതോട് ശുചീകരിക്കേണ്ട ഇതിൽ വന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് ഉച്ചവരെയാണ് ഷെഡ്യൂൾ. ശുചീകരണ പ്രവൃത്തി രാമന്തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. സി എം സുമതി, സി വി വിവേക്, വി പ്രമോദ്, ടി ആശിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചണ്ഡീഗഡിൽ നടന്ന 36th നാഷണൽ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടങ്ങൾ കരസ്ഥമാക്കി കേരള ടീം അംഗങ്ങൾ. ഗോൾഡും സിൽവറും അടക്കം 15 മെഡലുകളാണ് കേരള ടീം നേടിയത്. ഇൻഡിവിജ്വൽ പാറ്റേൺ, ഫൈറ്റിംഗ്, ഗ്രൂപ്പ് പാറ്റേൺ, സെൽഫ് സെൽഫ് ഡിഫൻസ് തുടങ്ങിയ ഇനത്തിലാണ് കേരള ടീം അംഗങ്ങൾ ഗോൾഡ് മെഡൽ നേടിയത്. തൈക്കൊണ്ടോ അധ്യാപകനും 6th degree ബ്ലാക്ക് ബെൽറ്റ് ജേതാവുമായ ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്തിന്റെ നേതൃത്വത്തിൽ അജിത് ബി വർഗീസ്, ശ്രീരാഗ സത്യൻ, ടി ധർമ്മേഷ്, ടി വി വിഷ്ണു, സാഗർ രാജ് എന്നിവരാണ് ബ്ലാക്ക് ബെൽറ്റ് വിഭാഗത്തിൽ മത്സരിച്ചത്. ടൂർണമെന്റിൽ കേരള ടീം അംഗങ്ങൾക്ക് മികച്ച നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത് പറഞ്ഞു. കേരള ടീമിന് വേണ്ടി മത്സരിച്ച മുഴുവൻ പേരും പയ്യന്നൂർ സ്വദേശികളും പയ്യന്നൂർ റാങ്ക് ദിവ്യൂ മാസ്റ്റേഴ്സ് തൈക്കൊണ്ടോ അക്കാദമിയിലെ പരിശീലകരുമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൈപ്പാട് കൃഷി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കർഷക സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പിലാക്കുന്ന കാസർഗോഡൻ കുള്ളൻ പശു, താറാവ്, കോഴി എന്നിവയുടെ വിതരണം ചെറുകുന്ന് താവത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള പുനർനിർമ്മാണ പദ്ധതിയിൽ കൈപ്പാട് കൃഷി വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കർഷക സ്ത്രീ ശാക്തീകരണത്തിനായി നടപ്പിലാക്കുന്ന കാസർഗോഡ് കുള്ളൻ പശു, നാടൻ കോഴി, താറാവ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചെറുകുന്ന് താവം കൈപ്പാട് സെന്ററിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് ഒ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ സുധിന ലാഭകരമായ മൃഗസംരക്ഷണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കൈപ്പാട് കൃഷിസ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ ശാക്തീകരണമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ടി നിഷ, എം ഗണേശൻ, പി ശ്രീമതി, പി ഗോവിന്ദൻ, കെ അനിത, എം കെ സുകുമാരൻ, കെ മോഹനൻ എന്നിവർ സംസാരിച്ചു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ സ്വാഗതവും ഒ വി വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1989-90 എസ് എസ് എൽ സി ബാച്ച് സംഗമവും സ്കൂൾ ഗേറ്റ് നവീകരണ ഫണ്ട് കൈമാറലും നടന്നു. സി എം വിനയചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പെരുമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്ററും സാംസ്കാരിക പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമന്വയ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കെ വി അധ്യക്ഷത വഹിച്ചു. രത്നാകരൻ കെ വി അനുശോചനം നടത്തി. തുടർന്ന് ഉപഹാര സമർപ്പണവും ഗുരുനാഥന്മാരെ ആദരിക്കലും നടന്നു. പി ടി എ പ്രസിഡന്റ് കെ ഭാസ്കരൻ സ്കൂൾ ഗേറ്റ് നവീകരണ ഫണ്ട് ഏറ്റുവാങ്ങി. സമന്വയ കൺവീനർ ടി മുരളി സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഉഷ, ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാർ, സമന്വയ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രൻ പി വി, എ സി മുരളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. അറത്തിൽ മാവില്യപുരം ശ്രീ തൊണ്ടച്ചൻ ദേവസ്ഥാനത്ത് ഡിസംബർ 29-30 തീയതികളിൽ നടക്കേണ്ട കളിയാട്ടം തറവാട്ടംഗം മരണപ്പെട്ടതിനാൽ മാറ്റിവെച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.